നമസ്കാരം. ഇന്ന് ഇലക്ഷൻ സഫാരി ഇത്തിരി വൈകിപ്പോയി. മറ്റ് വീഡിയോകളുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയുടെ ലൈവ് ഉണ്ടായിരുന്നു തത്വമയി പ്ലാറ്റ്ഫോമിൽ. പ്രേക്ഷകരെല്ലാം കണ്ടുകാണും എന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പല പ്രധാനപ്പെട്ട പരിപാടികളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് സഫാരി കാഴ്ചകൾ അല്പം വൈകിയത്. എന്തായാലും ക്ഷമിക്കണം, കൃത്യസമയത്ത് സഫാരിയുടെ കാഴ്ചകൾ കഴിയുന്നതും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ടും മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി തന്നെയാണ് ഇന്നത്തെ സഫാരി കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്തനംതിട്ടയിൽ, അതുപോലെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ രണ്ട് നഗരങ്ങളെയും രണ്ട് പ്രദേശങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് ലക്ഷങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി കാതോർത്തത്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പത്തനംതിട്ടയിൽ ഒത്തുകൂടി. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തെ കാണാനായും അദ്ദേഹത്തെ കേൾക്കാനായും ഒത്തുകൂടി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പത്തനംതിട്ടയിൽ അദ്ദേഹം പറഞ്ഞത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ, LDF സർക്കാർ, പിണറായി വിജയൻ ഇവരൊക്കെ വിശ്വാസികളോട് കാട്ടിക്കൂട്ടിയത് എന്താണ്? പൂക്കളുമായി സ്വീകരിക്കേണ്ട സ്വാമിമാരെ, അയ്യപ്പനായി അയ്യപ്പനെ ദർശിക്കാനായി വ്രതമെടുത്തെത്തിയ സ്വാമിമാരെ തല്ലിച്ചതച്ച സർക്കാരാണ് ഇവിടെയുള്ളത് എന്ന കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ കമ്മ്യൂണിസം എന്നത് കാട്ടുതീയാണ്, അത് ഇവിടുത്തെ ജനതയെ, ഈ നാടിനെ വിഴുങ്ങും എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ CPMഉം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ അഭേദ്യമായ ബന്ധം, ഇവിടെ നടക്കുന്ന രഹസ്യബന്ധങ്ങൾ, അതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. കോൺഗ്രസ് കോമ്രേഡ് പാർട്ടി എന്ന് പറഞ്ഞ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചാൽ വളരെ നന്നായിരിക്കും, ഇനി അതങ്ങ് ചെയ്താൽ മതി, കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ കോൺഗ്രസ് കോമ്രേഡ് പാർട്ടി എന്ന് പറഞ്ഞ് അങ്ങ് ഒരുമിച്ചങ്ങ് നിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പരിഹാസരൂപേണ സൂചിപ്പിച്ചു. ഒപ്പം NDA അധികാരത്തിലേറ്റാൻ കേരള ജനത തയ്യാറായി കഴിഞ്ഞു. NDAക്കൊപ്പം, BJPക്കൊപ്പം, ദേശീയതയ്ക്കൊപ്പം കേരള ജനത എത്തിയിരിക്കുകയാണ്. ഇനി NDA BJP കേരളത്തിൽ അധികാരത്തിലെത്താൻ അധികം കാലതാമസം വരില്ല എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അതുപോലെ തന്നെ വളരെ വ്യക്തമായി തന്നെ കേരളത്തിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ SDPI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടുകളും ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള ആ ഒരു ബന്ധവും ഒക്കെ തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. എന്തായാലും ആവേശത്തിരയിളക്കി ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകി, ആവേശം നൽകി, ഊർജം നൽകി പ്രധാനമന്ത്രി ഇവിടെ എത്തി. അദ്ദേഹം ഇവിടെ പ്രചരണ പരിപാടികൾക്കായി എത്തി മടങ്ങിപ്പോയിരിക്കുന്നു. ഇത്രയും ഊർജം നമ്മൾ ഒരു വ്യക്തിയിലും ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഊർജ്ജസ്വലനായി, ഊർജം വിതച്ചുകൊണ്ട്, ഊർജം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. തീർച്ചയായും അത് നയനാഭിരാമമായ, ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നത് നമുക്ക് എന്തായാലും അറിയാം. പിന്നെ നമുക്ക് ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, പാലക്കാട് NDA സ്ഥാനാർത്ഥി ശ്രീ ഇ ശ്രീധരൻ സാറിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നടന്നുകൊണ്ടാണ് ശ്രീ മോഹൻലാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്ത ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് വൈറലാവുകയും ചെയ്തു. ലാലേട്ടൻ്റെ, അതായത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ നമുക്കൊരു വ്യക്തിത്വമുണ്ട്, അതാണ് ഈ ശ്രീധരൻ സാർ. ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അത് കൃത്യമായി തന്നെ ചെയ്തിട്ട് മിച്ചമുള്ള പണം തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്ന വേറെ ഏത് വ്യക്തിത്വമുണ്ട് ലോകത്ത് എന്നാണ് ശ്രീ മോഹൻലാൽ ചോദിച്ചത്. ഈ ശ്രീധരന് എല്ലാ വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടാണ് മോഹൻലാൽ വീഡിയോ അവസാനിപ്പിക്കുന്നത്. പിന്നെ MM മണിയുടെ സ്വതസിദ്ധമായ ശൈലി എന്നൊക്കെ പറയാമെങ്കിലും കൊണ കൊണ എന്നൊന്നും പറയരുത്, ഞാൻ വല്ലതും തെറിയും വിളിച്ചു പറയും എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. എന്താണ് ചോദിച്ചത്? 8,850 രൂപയുടെ കരാറാണ് KSEB അദാനിയുമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ അദാനിക്ക് മാത്രമേ ലാഭമുള്ളൂ, ഇവിടെ ജനങ്ങൾ കാലിയാവും, ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകും. അതിൻ്റെ വിശദാംശങ്ങളും രേഖകളും സഹിതമാണ് രമേശ് ചെന്നിത്തല ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പുറത്തുവിട്ടത്. അതേക്കുറിച്ചൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർ ചെയ്ത തെറ്റ് മാധ്യമപ്രവർത്തകരോട് കൊണ കൊണ എന്നൊന്നും ചോദിക്കരുത്, ഞാൻ വല്ല തെറിയും വിളിച്ച് പറയും എന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും കൊള്ളാം, നല്ല പ്രതികരണം തന്നെ. ഇനി നമ്മുടെ വേങ്ങര മണ്ഡലത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി എന്നൊരു പാർട്ടി, തട്ടിക്കൂട്ട് പാർട്ടിയുണ്ട്. ഈ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി വേങ്ങരയിൽ മത്സരിക്കുന്നത് അനന്യകുമാരി അലക്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയാണ്, 28 വയസ്സുള്ള സ്ത്രീയാണ്. അവരോട് വേങ്ങര മണ്ഡലത്തിൽ പർദ്ദയിട്ട് നടക്കാൻ, പർദ്ദയിട്ട് വോട്ട് ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും അത് ശക്തമായി അവർ പ്രതിഷേധിച്ചു. അവർ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി അവർ വീട്ടിൽ പോയി, അവർ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. മുസ്ലിം വോട്ടുകൾ കിട്ടണമെങ്കിൽ പർദ്ദയിടണം, അതുകൊണ്ട് മാത്രമല്ല
ഇതൊരു മതവികാരത്തെ ഇളക്കിവിടാനുള്ള ശ്രമം കൂടിയാണ് ഈ പാർട്ടി നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഇത്തരത്തിൽ ഒരു മതവൽക്കരണത്തിന്റെ ഒരു ഭാഗമായി വേങ്ങരയിൽ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ തട്ടിക്കൂട്ട് പാർട്ടി നടത്തിയത് എന്നാണ് ഈ അനന്യ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. എന്തായാലും കൊള്ളാം. പിന്നെ നമുക്ക് ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറെ അടിക്കാനൊങ്ങിയ വാർത്ത രാവിലെ മുതൽ തന്നെ വൈറലാകുന്നുണ്ട്. അതിന്റെ വീഡിയോയൊക്കെ ട്വിറ്ററിൽ വൈറലാകുന്നുണ്ട്. തോൽവി പേടിച്ച് അല്ലെങ്കിൽ തോൽവിയിൽ തോക്കും എന്നുറപ്പായപ്പോൾ നന്ദിഗ്രാമിൽ അതല്ല തൃണമൂൽ കോൺഗ്രസ് തന്നെ തോക്കുമെന്നുറപ്പായപ്പോൾ അവർക്ക് ഹാലിളകിയതായിരിക്കും മമതാ ദീദിക്ക്. വേറൊന്നും പറയാനില്ല. ഏഷ്യാനെറ്റ് റിപ്പോർട്ടറിലെ ഏത് റിപ്പോർട്ടറെ ആയാലും അടിക്കാൻ ഓങ്ങുന്നതൊക്കെ മര്യാദകേടാണ് എന്ന് മാത്രം മമതാ ദീദിയോട് പറഞ്ഞുകൊണ്ട് എന്തായാലും ബംഗാളിൽ തോക്കും, പിന്നെ ഈ കിടന്ന് ബഹളം വെച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ സഫാരി കാഴ്ചകൾ പൂർത്തിയാകുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ തിരികെ എത്താം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.